Hi, welcome to my English class. In the number, discuss the question diagram. Ningle, particular and down question diagram. In the Rinalam, in the number, Adonoko Damle, Manslak in the Ridirona, class, at Kambo. English is a pradhanam item, moon type questions are another. Moon type questions are another. I'll first one. WH question. Second one, yes or no type questions. Then third one, tag question. WH questions, yes or no questions, nammle thudarnnu varunna class il nammle discuss cheyyum. Innu nammle discuss cheynathu tag question kurichu. Tag question ningal kettirundavum. WH questions nammal endinaanu upayogikkunnathu? Simple aayittu parnjal namakku oru vishadamayittulla oru answer labhikkunnathu. Oru question oru explain cheyya allengil vishadamayittulla oru answer labhikkunnathinu vendittaanu nammal WH questions upayogikkunnathu. WH questions means W kondum H kondum thodangunna questions nayaanu nammal WH questions ennu parayunnathu. What, which, when, where, how, how many, how far, how long, ennokka parayna questions neyana nammal WH questions ennu parayunnu. Ennal rendamatha question aan yes or no questions. Yes or no questions nammal uddeshikkunnathu oru chodyathinte uttaram answer yes allengil no ennu labhikkunnathinu vendittaanu nammal yes or no questions nammal upayogikkunnathu. Yes or no questions. അപ്പോൾ അതിന്റെ ആൻസർ എന്തായിരിക്കും? യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. അപ്പോൾ ആ WH ക്വസ്റ്റ്യൻസും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പിന്നെ രൂപം എന്നൊക്കെ നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ നമ്മൾ പറയും. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ടാഗ് ക്വസ്റ്റ്യനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്നും പറയും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ പ്രത്യേകത എന്താ? ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാര്യം നമ്മൾ പറയും എന്നിട്ട് അങ്ങനെ തന്നെ അല്ലേ എന്നൊരു ഉറപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ് എന്ത് ക്വസ്റ്റ്യൻ ടാഗ്. ആദ്യത്തെ നമ്മളൊരു കാര്യം പറയാം, എന്നിട്ട് അത് അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിക്കുന്ന സ്ഥാനത്ത് ഉപയോഗിക്കുന്നതാണ് എന്ത് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ഈ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ അത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ പത്താം ക്ലാസ് അല്ലെങ്കിൽ SSLC എക്സാം എഴുതുന്നവരെ സംബന്ധിച്ച് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അവർക്ക് 5 മാർക്കിൻ്റെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവും. ആ കോൺവെർസേഷനിലാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. WH ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്, WH, യെസ് ഓർ നോ ആൻഡ് ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ഒരു 3-4 പോയിന്റുകൾ മാത്രം ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിക്കുന്നതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു കാര്യം പറയണം, പറഞ്ഞിട്ട് വേണം അങ്ങനെ അല്ലേ എന്ന് ചോദിക്കുന്നത്. അത് എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം ഒരു കാര്യം പറയണം, അപ്പം ആ പറയുന്ന കാര്യം എങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കണം. എന്തായിരിക്കും തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാ നെഗറ്റീവാന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയാം? ചില സെൻറ്റൻസുകൾ നെഗറ്റീവാകുന്ന ഘടകങ്ങളുണ്ടാവും. അത്തരം വാക്കുകൾ ആ സെൻറ്റൻസിൽ വന്നാൽ ആ സെൻറ്റൻസ് എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. അല്ലാത്ത സെൻറ്റൻസുകൾ പോസിറ്റീവായിരിക്കും. അപ്പോൾ നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകളാണ് നോട്ട്, നെവർ, നത്തിങ്, സെൽഡം, സ്കേഴ്സ്ലി, റെയർലി, ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ. നോട്ട്, നെവർ, നത്തിങ്, സെൽഡം, സ്കേഴ്സ്ലി, റെയർലി, ഫ്യൂ, ലിറ്റിൽ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വന്നാൽ എന്തായി? ആ വാക്ക് ആ വാക്കുണ്ടായാൽ ആ സെൻറ്റൻസ്
നെഗറ്റീവ് ആയിട്ട് മാറി. ആ സെൻറ്റൻസ് നെഗറ്റീവ് ആയിട്ട് മാറി. ഇനി നെഗറ്റീവ് അല്ലാത്ത സെൻറ്റൻസുകളാണെങ്കിൽ അതെന്തായിരിക്കും? പോസിറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അത് തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഒരു പോസിറ്റീവ് സെൻറ്റൻസ് തന്നാൽ അതിന് എന്ത് ചെയ്യണം? നെഗറ്റീവ് ടാഗാണ് എഴുതേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ടാഗ് എന്ത് ചെയ്യണം? നെഗറ്റീവ് എഴുതണം. നേരെ തിരിച്ചു, നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? പോസിറ്റീവ് ആക്കണം. അപ്പോൾ ഒരു സെൻറ്റൻസ് നമ്മൾ തന്നത് നെഗറ്റീവാന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. കാരണം നമ്മൾ നേരത്തെ ഈ പറഞ്ഞ വാക്കുകൾ അല്ലേ, നോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്കുകൾ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവായിരിക്കും, അല്ലാതെ പോസിറ്റീവായിരിക്കും. അപ്പോൾ ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആക്കൽ എങ്ങനെയായിരിക്കും? ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആക്കാൻ എളുപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ സെൻറ്റൻസിലെ ഓക്സിലറി വെർബ്, ഓക്സിലറി വെർബ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും താഴെ ക്ലാസ്സിലൊക്കെ അല്ലേ. ഈസ്, ആം, ആർ, വാസ്, വെയർ, അല്ലെങ്കിൽ ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ്, ക്യാൻ, കുഡ് എന്നൊക്കെ പറയുന്ന ഷാള്, ഷുഡ്, വില്ല് എന്നൊക്കെ പറയുന്ന ഓക്സിലറി വെർബ്സ്. ഓക്സിലറി വെർബിനോടുകൂടി നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. ഓക്സിലറി വെർബ് നിങ്ങൾക്ക് നേരത്തെ അറിയുന്നതാണ്, അത് പിന്നെ നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്സിലറി വെർബിനോടുകൂടി നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടാഗ് നെഗറ്റീവ് ആക്കണം. അപ്പോൾ നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഓക്സിലറി വെർബിനോട് കൂടിയാണ് നമ്മൾ നോട്ട് ചേർക്കേണ്ടത്. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് തുടങ്ങേണ്ടത് ഓക്സിലറി വെർബ് കൊണ്ടാണ്. എന്തേണ്ടത്? ഓക്സിലറി വെർബ് കൊണ്ടാണ് ക്വസ്റ്റ്യൻ ടാഗ് തുടങ്ങേണ്ടത്. ക്വസ്റ്റ്യൻ ടാഗ് ബിഗിൻസ് വിത്ത് ഓക്സിലറി വെർബ്സ്. ഓക്സിലറി വെർബ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓക്സിലറി വെർബ് കൊണ്ടാണ് എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് തുടങ്ങേണ്ടത്. അപ്പോൾ ഈ ഓക്സിലറി വെർബ് കൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ഒരു സെൻറ്റൻസിൽ എന്തുണ്ടാകും? ഓക്സിലറി വെർബ് ഉണ്ടാവും. അപ്പോൾ ആ ഓക്സിലറി വെർബ് കൊണ്ടായിരിക്കണം നമ്മൾ ടാഗ് തുടങ്ങേണ്ടത്. ഇനി തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല. ഈസ്, ആം, ആർ, വാസ്, വെയർ, അല്ലെങ്കിൽ ക്യാൻ, അല്ലെങ്കിൽ ഡു, ഡസ്, ഡിഡ് ഇതൊന്നും നമ്മൾ കണ്ടില്ല എന്ന് വെക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓക്സിലറി വെർബ് ആ സെൻറ്റൻസിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. എങ്ങനെയാണ് ഓക്സിലറി വെർബ് ഒരു സെൻറ്റൻസിൽ നിന്ന് ഉണ്ടാക്കുക? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് സെൻറ്റൻസിൻ്റെ പാറ്റേൺ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ സബ്ജക്റ്റിന് ശേഷം നിൽക്കുന്ന ഈ വെർബ് നോക്കുക. ഈ വെർബ് ഏതെങ്കിലും ഈ മൂന്ന് രൂപത്തിലാണെങ്കിൽ, ഒന്നുകിൽ അത് ഏത് രൂപത്തിൽ വരും? ഡു, അല്ലെങ്കിൽ ഡസ്, അല്ലെങ്കിൽ ഡിഡ്. ഈ മൂന്ന് രൂപത്തിലായിരിക്കും വെർബ് കിടക്കുന്നത്. അല്ലാത്ത മറ്റു രണ്ട് രൂപങ്ങളുണ്ടാകും. നമ്മൾ അഞ്ച് രൂപങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഏതാണ്? ഒന്ന് ഡണ്, മറ്റൊന്ന് ഡൂയിങ്. ഈ രണ്ട് രൂപങ്ങൾക്ക് മുമ്പിലും എന്തായാലും ഓക്സിലറി വെർബ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണ്ട? ഈ ഒരു രണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഡു, ഡസ്, ഡിഡ്, ഈ മൂന്ന് വാക്കുകൾ ഏത് രൂപമാണ് ഈ വെർബിൻ്റെ നോക്കുക. അപ്പോൾ ഡസ് ഫോമിലാണ് വെർബ് കിടക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ഡസ്സായി ഓക്സിലറി വെർബ്. ഇനി ബേസ് ഫോം ഡൂ വെർബാണ് കിടക്കുന്നതെങ്കിൽ അത് ഡൂ ഫോമായി. ദെൻ ഡിഡ് ഫോമിലാണെങ്കിൽ എന്തായി മാറി? അപ്പോൾ നമുക്ക് ഡിഡ് ഫോം ആവും. അത് എക്സാമ്പിൾ എഴുതുമ്പോൾ ഞാനൊന്നും കൂടി നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അപ്പോൾ ഓക്സിലറി വെർബ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ടാഗ് തുടങ്ങേണ്ടത്. ഓക്സിലറി വെർബ് ഇല്ലെങ്കിലോ വെർബ് നോക്കണം. വെർബ് എവിടെ ഉണ്ടാകുക? സബ്ജക്റ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന എന്തേകാരം? വെർബേകാരം. ആ വെർബ് ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ്, ഈ മൂന്ന് രൂപത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ രൂപത്തിൽ ഏതാണോ നിൽക്കുന്നത്, അപ്പോൾ ഇത് മൂന്ന് ഓക്സിലറി വെർബാണ്, അപ്പോൾ ആ വെർബ് കൊണ്ട് തുടങ്ങണം. നെഗറ്റീവ് ആക്കാൻ എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോൾ ഡു എന്നാണ് നമ്മൾ കണ്ടത് നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡു നോട്ട്, ഡോണ്ട്. ഡസ് ആണെങ്കിൽ ഡസ് നോട്ട്, നമ്മൾ പറയുമ്പോൾ ഡസിൻ്റ്. ഡിഡ് ഫോം ആണെങ്കിൽ ഡിഡ് നോട്ട്, ഡിഡിൻ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓക്സിലറി വെർബ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഓക്സിലറി വെർബ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പോസിറ്റീവായിട്ട് എഴുതാം, നെഗറ്റീവ് ആക്കാൻ നോട്ട് ചേർക്കുക. അപ്പോൾ സെൻറ്റൻസുകൾ നെഗറ്റീവ് ആക്കാൻ
ഓക്സിലറി വെർബിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം നോട്ട് എന്ന് ചേർത്താലാണ് ശ്രദ്ധിക്കാം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും അതിലെ സബ്ജക്റ്റിൻ്റെ ഫോമിൻ്റെ ആ ഫോം അവസാനം നമ്മൾ എഴുതും അത് പിന്നെ അത്ര ഒരു ഇമ്പോർട്ടൻസ് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്വസ്റ്റ്യൻ ടാഗ് കഴിഞ്ഞാൽ അവസാനം നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കണം ക്വസ്റ്റ്യൻ ടാഗ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണല്ലോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്താ ചെയ്തിരിക്കണം ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ അവസാനം എന്ത് ചെയ്തിരിക്കണം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കണം ഒരു വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആണ് സാധാരണ ഇത് ചോദിച്ച് കാണുന്നത് അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം ഈ മാർക്ക് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല അപ്പോൾ വൺ മാർക്ക് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് ഇടുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത ചില കേസുകളുണ്ട് അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യാം കുറച്ച് എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം ആ എക്സാമ്പിൾ പ്രകാരം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ഒന്നുകൂടെ പറയാം ഒന്ന് നമ്മൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കണം അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം ടാഗ് പോസിറ്റീവ് ആക്കണം അപ്പോൾ നമ്മൾ ഓക്സിലറി വെർബിനേഷൻ എന്ത് ചെയ്യേണ്ട നോട്ട് ചേർക്കേണ്ട ഇനി തന്നിരിക്കുന്ന സെൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നെഗറ്റീവ് ആക്കണം അപ്പോൾ തന്നിരിക്കുന്ന സെൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അതിനോടുകൂടി നോട്ട് ചേർക്കണം ഓക്സിലറി വെർബ് കൊണ്ടാണല്ലോ തുടങ്ങൽ അപ്പോൾ അതിന് ശേഷം നോട്ട് ചേർക്കുക ഇനി അത് പോസിറ്റീവാണ് എഴുതേണ്ടതെങ്കിൽ സെൻസ് നെഗറ്റീവ് ആയിട്ട് തന്നിട്ടുണ്ടാകാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നോട്ട് അപ്പോൾ ഡസിൻ്റ് ഡോണ്ട് ഡിഡിൻ്റ് അല്ലെങ്കിൽ ഹാവ് ആണെങ്കിൽ ഹാവിൻ്റ് ഹാസ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ വിൽ ഇത് നല്ല സാധനം വിൽ പ്ലസ് നോട്ട് സാധാരണ നമ്മളെന്താ ഡു പ്ലസ് നോട്ട് നമ്മളെന്താ പറയുന്നത് ഡോണ്ട് എന്നാണ് പറയുന്നത് ഡിഡ് പ്ലസ് നോട്ട് എന്തായിരിക്കും ഡിഡിൻ്റ് ഡസ് പ്ലസ് നോട്ട് ഡസിൻ്റെ എന്നാൽ വിൽ പ്ലസ് നോട്ട് നമ്മളത് വിൽ നോട്ട് എന്ന് നമ്മൾ പറയില്ല നമ്മളത് പറയും വോണ്ട് എന്നാണ് പറയാം വോണ്ട് അത് ശ്രദ്ധിക്കണം വോണ്ട് വിൽ പ്ലസ് നോട്ട് നമ്മൾ വോണ്ട് എന്നാണ് പറയാം ക്യാൻ പ്ലസ് നോട്ട് കനോട്ട് ഓക്കെ ഇത്രയുമാണ് നമ്മൾ ഇത് പറയുന്നത് ഇനി ഞാൻ എന്ത് ചെയ്യാം കുറച്ച് എക്സാമ്പിൾ എഴുതിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണത് മാറ്റുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എങ്ങനെയൊക്കെ സെൻറ്റൻസ് തരും ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് ഇങ്ങനെ തന്നതിന് ശേഷം ഒരു കോമ ഉണ്ടാവും എന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ടാഗ് ഇവിടെയാണ് ഇത് അപ്പോൾ തന്ന സെൻറ്റൻസ് അതാണ് ഞാൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കണമെന്ന് പറഞ്ഞത് ഇതിലാണ് ഓക്സിലറി വെർബ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ഈ കോമയ്ക്ക് ശേഷം വരുന്ന ഇതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ ടാഗ് എഴുതുന്നത് ടാഗിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും അപ്പോൾ നമ്മളൊരു ഒരു മൂന്നാല് എക്സാമ്പിൾ നമ്മൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒന്നുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം ഒരു മൂന്നാല് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക ഫാദർ ഈസ് അറ്റ് ഹോം ഫാദർ സബ്ജക്റ്റ് ആണല്ലോ ഈസ് ഓക്സിലറി വെർബ് അറ്റ് ഹോം അത് പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ എന്നാൽ നമ്മൾ കോമ ഉണ്ടല്ലേ ഒരു കോമ ഈ എന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ടാഗ് എഴുതുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക നോട്ട് സെൽഡം സ്കേഴ്സ്ലി റെയർലി ഫ്യൂ നത്തിങ് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഈ സെൻറ്റൻസിലില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസാണ് ഒരു പോസിറ്റീവ് സെൻറ്റൻസാണ് അപ്പോൾ ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം ഇനി നമ്മളെന്താ പറയുന്നത് ടാഗ് തുടങ്ങേണ്ടത് ഓക്സിലറി വെർബ് കൊണ്ടായിരിക്കണം ഈ സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഏതാ ഈസ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഈസ് ഇനി സെൻറ്റൻസ് നെഗറ്റീവ് ആക്കൽ എങ്ങനെയാണ് നോട്ട് എന്ന് ചേർക്കണം പക്ഷെ നമ്മൾ നോട്ട് എന്ന് ചേർക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചേർക്കുക ഈസിൻ്റ് ഈസ് നോട്ട് എന്നാണ് വായിക്കുക പക്ഷെ നമ്മൾ ഈസിൻ്റ് ദെൻ ഫാദർ എന്ന് പറയുന്നത് ഒരാണായതുകൊണ്ട് നമ്മൾ ഹി ഈസിൻ്റ് ഹി ഇതാണ് ഇതിലെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് ഓക്സ് നമ്മൾ നോക്കും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കി ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ ടാഗ് നെഗറ്റീവ് ആയിരിക്കും വരിക നമ്മൾ അണ്ടർസ്റ്റാൻഡ് ആണ് ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത് നമ്മൾ നോക്കുന്നത് ഓക്സിലറി വെർബ് കൊണ്ടാണ് ടാഗ് തുടങ്ങേണ്ടത് അപ്പോൾ അതിൽ ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു അപ്പോൾ ഓക്സിലറി വെർബ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ടാഗ് തുടങ്ങി ഇനി ഇത് നെഗറ്റീവ് ആക്കാൻ എന്താ ചെയ്യേണ്ടത് ഓക്സിലറി വെർബിനോട് കൂടി നോട്ട് ചേർത്തു അപ്പോൾ ഈ സിൻറ്റ് ദെൻ ഫാദർ ആണായതുകൊണ്ട് ഈ സിൻറ്റ് ഹി ലാസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ ഈ എക്സാമ്പിൾ നോക്കിയേ ഫാദർ ഈസ് നോട്ട് അറ്റ് ഹോം എന്നാണ് അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്കറിയാതെ എന്താണ് ഒരു നെഗറ്റീവ് സെൻറ്റൻസാണ് അപ്പോൾ അവിടെ ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം വരേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അടുത്തതായിട്ട് നമ്മൾ ഓക്സിലറി വെർബ് കൊണ്ടാണ് തുടങ്ങേണ്ടത് അപ്പോൾ അതിലെ ഓക്സിലറി വെർബ് ഏതാണ് ഈസ് ഈസ് എന്നാണ് അതിലെ ഓക്സിലറി വെർബ് സോ നമ്മൾ എന്ത് ചെയ്യുന്നു ഈസ് ഇവിടെ ഇപ്പോൾ ഈ കോമൺ ഉണ്ട് ഈസ്
ഇനി ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് അല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ഫാദർ എന്ന് പറയുന്നത് എന്തായി, ഒരാണായതുകൊണ്ട് ഈസ്, ഈസ് ഹി എന്നാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. ഓക്കെ, ഇത് രണ്ടും ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇത് രണ്ടും ഓക്സിലറി വെർബ് തന്നതും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള സെൻറ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. ഹി ഗോസ് ടു സ്കൂൾ. ഹി ഗോസ്, ഈ ഗോസ് എന്ന് വരാനുള്ള കാരണം എന്താ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഡു, ഡസ്, ഡിഡ്. ഈ ഡസ് ഫോം വരണമെങ്കിൽ സബ്ജക്റ്റ് എന്തായിരിക്കണം, സബ്ജക്റ്റ് എന്തായിരിക്കണം, തേർഡ് പേഴ്സൺ സിംഗുലർ ആയിരിക്കണം. തേർഡ് പേഴ്സൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏതാ, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ, ഞാൻ, മീ എന്നൊക്കെ പറഞ്ഞത് എൻ്റെ എന്നൊക്കെ പറയുന്നത്. സെക്കൻഡ് പേഴ്സൺ എന്തായിരിക്കാം, യു, നീ, അല്ലെങ്കിൽ യുവർ, നിങ്ങളുടെ. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ പറയുന്ന മറ്റൊരാളോ അഭിസംബോധന ചെയ്യില്ലേ. ഹി, അവൻ, ഷി, അവൾ, ഇറ്റ്, അത്, അല്ലെങ്കിൽ ദേ, അവർ. അപ്പോൾ അതിലെ സിംഗുലർ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഹി, ഷീ, ഇറ്റ്, ഈ വാക്കുകൾക്ക് ശേഷമാണ് എന്തെങ്കിലും നമ്മൾ ഡസ് ഫോം ചേർക്കാൻ പാടുന്നു. ഇത് തേർഡ് പേഴ്സൺ സിംഗുലറാണ്, ഏകവചനാണ്. അപ്പോൾ ദേ എന്നുള്ള എന്താണ്, തേർഡ് പേഴ്സൺ പ്ലൂറലാണ്, ബഹുവചനാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡസ് ചേർക്കരുത്. ഹി, ഷീ, ഇറ്റ് എന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡസ് ഫോം ചേർക്കാൻ പാടുള്ളൂ. ഡസ് ഫോം ഉണ്ടാക്കുന്ന കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഗോ എന്നുള്ളതിന് നമ്മൾ ഗോസ്. ഹി ഗോസ് ടു സ്കൂൾ. ഇവിടെ നോക്കിയാൽ നമ്മൾ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഈ സെൻറ്റൻസ് പോസിറ്റീവ് അല്ലേ, കാരണം ഇതിലെന്തില്ല, നോട്ടില്ല, സെൽഡംസ്, നമ്മൾ നേരത്തെ പറഞ്ഞ അങ്ങനത്തെ ഒറ്റ വാക്കുകളും ഇതിലില്ല. അപ്പോൾ ഇത് പോസിറ്റീവ് സെൻറ്റൻസാണ്. അപ്പോൾ നമ്മൾ വരാനുള്ള ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, ഇതിൽ ഓക്സിലറി വെർബ് ഉണ്ടോ. നമുക്ക് ടാഗ് തുടങ്ങിയിൽ എന്ത് വേണം, ഓക്സിലറി വെർബ് വേണം. അപ്പോൾ നമ്മൾ ഓക്സിലറി വെർബ് നോക്കും. ഓക്സിലറി വെർബ് നമ്മളിവിടെ നോക്കുക, സബ്ജക്റ്റിന് ശേഷം തൊട്ടടുത്തായിട്ടാണ് ആരുണ്ടാകുക, ഓക്സിലറി വെർബ് ഉണ്ടാകുക. നമ്മളിവിടെ സബ്ജക്റ്റ് ഹി ആണ്, തൊട്ടുപുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഓക്സിലറി വെർബ് കാണുന്നില്ല, അവിടെ വെർബാണ് കാണുന്നത്. ആ വെർബ് നിൽക്കുന്ന ഏത് രൂപത്തിലാണ്, ഗോസ്. ഗോസ് എന്നുള്ളത് രൂപം എങ്ങനെ ഉണ്ടായത്, ഗോസ് എന്നുള്ള രൂപം ഉണ്ടായിട്ടുള്ളത് ഗോ പ്ലസ് ഡസ് ചേർന്നിട്ടാണ് എന്തായത് മാറിയത്, ഗോസ് എന്നായിട്ട് മാറിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൽ ഓക്സിലറി വെർബ് ഉണ്ടായല്ലോ, ഡു, ഡസ് ഡിഡ്, ഓക്സിലറി വെർബ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഓക്സിലറി വെർബിനെ നമ്മൾ ഇവിടെ എടുക്കുന്നു, ഡസ്. ഇനിത് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് ആക്കുന്നു. ഡസ് നോട്ട് നമ്മൾ പറയില്ല, എഴുതുമ്പോൾ നമ്മൾ ഡസിൻഡ്, ദെൻ ഹി, നമ്മൾ ഹി ചേർക്കുന്നു, ഡസിൻഡ് ഹി, ഡസിൻഡ് ഹി. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഗോസ് എന്നായത് എന്നുള്ളത് നല്ല ശ്രദ്ധിക്കുക. തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ടാണ് ഗോസ് വന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത എക്സാമ്പിൾ നോക്കിയേ, ദേ ഉണ്ടോ. ദേ വരുമ്പോൾ എന്ത് ഫോമാണ് ചേർക്കുക, ഡു ഫോമാണ് ചേർക്കുക. ഇതും തേർഡ് പേഴ്സൺ ആണ്, പക്ഷേ ഇത് തേർഡ് പേഴ്സൺ പ്ലൂറലാണ്, ബഹുവചനാണ്, ഇത് സിംഗുലറാണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗോ. അപ്പോൾ ടു സ്കൂൾ, ദെൻ സബ്ജക്റ്റ് കഴിഞ്ഞു, വെർബ് കഴിഞ്ഞു. ഇത് പോസിറ്റീവ് ആണെന്നറിയാലോ, പോസിറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ ടാഗ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്സിലറി വെർബ് തപ്പുന്നു. ഓക്സിലറി വെർബ് ഉണ്ട് അതിനകത്ത് ഇല്ല. അപ്പോൾ ഓക്സിലറി വെർബ് നമ്മൾ തൊട്ടടുത്ത വെർബ് നോക്കും. സബ്ജക്റ്റിന് തൊട്ടടുത്താണ് എപ്പോഴും വെർബ് ഉണ്ടാകുക, സബ്ജക്റ്റിൻ്റെ തൊട്ടടുത്താണ് വെർബ് ഉണ്ടാകുക. അതാണ് നമ്മൾ പറഞ്ഞത് എസ് വി ഒ, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സബ്ജക്റ്റിന് തൊട്ടടുത്തുള്ള വെർബ് നോക്കി, ഗോ. ഈ ഗോ എന്നുള്ളത് ഏത് രൂപത്തിലാണ്, ഡു, ഡസ്, ഡിഡ്. ഏത് രൂപത്തിലായിരിക്കും, ഡു ഫോർമുല ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, ഡു. ഓക്സിലറി വെർബ് കിട്ടിയല്ലോ. ഇത് പോസിറ്റീവ് അല്ലേ, നെഗറ്റീവ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ട് എന്നുള്ളത് ഡസിൻ്റ്, സോറി, ഡോണ്ട്, ഡോണ്ട് എന്ന് ചേർക്കുന്നു, ദേ, ഡോണ്ട്, ദേ. കണ്ടില്ലേ, ഇത് ഡസിൻ്റും ഇത് ഡോണ്ടും ആയുള്ള കാരണം എന്തായിരുന്നു, ഇവിടെ സബ്ജക്റ്റിൻ്റെ പ്രാധാന്യം. ഇവിടെ സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഡസ് ഫോം വന്നത്. സോ അത് നമ്മളിവിടെ ഓക്സിലറി ഡസ് കിട്ടി. ഇത് തേർഡ് പേഴ്സൺ പ്ലൂരലാണ്, ബഹുവചനാണ്. അപ്പോൾ നമ്മൾ വെർബിൻ്റെ ഡു ഫോമാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡു ഫോം ചേർത്തു. അല്ലാതെ ഗോ, ഗോ നമുക്ക് ഇടാൻ പറ്റും. ഓക്സിലറി വെർബ് കൊണ്ടാണ് നമ്മൾ ടാഗ് തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ഡോണ്ട് നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഡോണ്ട്, ദേ. അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ ആരും മറന്നുപോയത്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത എക്സാമ്പിൾ നോക്കി. യു വിൽ കം വിത്ത് മീ, യു വിൽ കം വിത്ത് മീ. ഇത് നമ്മളെന്താണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം അല്ലേ. ഇതെന്താണ്, ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അത് മാത്രമല്ല, ഇതിൽ ഓക്സിലറി വെർബ് ഉണ്ടല്ലോ, വില്ലുണ്ടല്ലോ. വില്ലൊരു ഓക്സിലറി വെർബ് അല്ലേ, ഷോൾ, വിൽ, ക്യാൻ എന്നൊക്കെ നമ്മൾ ഓക്സിലറി വെർബ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽ എന്നുള്ള ഓക്സിലറി. അപ്പോൾ ഇത് പോസിറ്റീവ് ആണ്, നമുക്കറിയാം. വരാൻ പോകുന്ന ടാഗ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഓക്സിലറി വെർബ് എടുത്ത് എഴുതുന്നു, വിൽ. ഞാൻ നേരത്തെ പറഞ്ഞു, വിൽ ഇനി ആ സെൻറ്റൻസ് നെഗറ്റീവ് ആക്കണം.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിൽ പ്ലസ് നോട്ട് വിൽ നോട്ട് എന്ന് എഴുതരുത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ വിൽ പ്ലസ് നോട്ട് ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു, എന്താണ് ഇത്, വോണ്ട് എന്നാണ് ഇത്, വോണ്ട്, വോണ്ട് യു, വോണ്ട് യു. വിൽ പ്ലസ് നോട്ട് എന്താ വരിക, വോണ്ട് എന്നാണ് വരിക. അത് നല്ല പ്രത്യേകം ശ്രദ്ധിക്കണം, എക്സാമിനൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, വിൽ പ്ലസ് നോട്ടിന് എഴുതരുത്, നിങ്ങൾ എന്ത് ചെയ്യണം, വോണ്ട് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ, അത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്, ഓരോ എക്സാമ്പിളിനും അതിൻ്റേതായ പ്രത്യേകത, ഒന്നും ഒരുപോലുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഓരോന്നിനും വ്യത്യസ്തത ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, ഫ്യൂ സ്റ്റുഡൻസ് റോഡ് ദ എക്സാം, ഫ്യൂ സ്റ്റുഡൻസ് റോഡ് ദ എക്സാം, ആ ഒരു സെൻറ്റൻസ് നല്ലോണം ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ നമ്മൾ എന്താണ്, ഫ്യൂ ശ്രദ്ധിക്കാം, ഫ്യൂ, ലിറ്റിൽ, നോട്ട്, നെവർ, സെൽഡം, സ്കേഴ്സ്ലി, ഹാർഡ്ലി, റെയർലി, ഇതൊക്കെ വന്നാൽ എന്തായിരിക്കും സെൻറ്റൻസ്, എന്തായിരിക്കും സെൻറ്റൻസ്, നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫ്യൂവും ലിറ്റിലും, എന്നാൽ ഏ ഫ്യൂ ശ്രദ്ധിക്കുക, ഒരു സെൻറ്റൻസിൽ ഏ ഫ്യൂ അല്ലെങ്കിൽ ഏ ലിറ്റിൽ നിന്നുണ്ട് നോക്കുക, വെറുതെ ഫ്യൂ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ ഏ ഫ്യൂവും ഏ ലിറ്റിലും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും, അത് ശ്രദ്ധിക്കണം. ഏ ഫ്യൂവും ഏ ലിറ്റിൽ എന്തായിരിക്കാനും പോസിറ്റീവ് ആയിരിക്കാനും, വെറുതെ ഫ്യൂ ലിറ്റിൽ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഏ ഫ്യൂ ഒന്നുമില്ല, ഫ്യൂ എന്നല്ലേ ഉള്ളൂ, അപ്പോൾ ഈ സെൻറ്റൻസ് എന്താണ് നെഗറ്റീവാണ്, നോട്ടൊന്നുമില്ല പക്ഷേ ഫ്യൂ ഉണ്ട് ഇവിടെ, അപ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ ഈ സ്റ്റുഡൻസ് നല്ല ശ്രദ്ധിക്കണം, സ്റ്റുഡൻസ് ഇത് പ്ലൂറലാണ്, വിദ്യാർത്ഥികൾ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കി, സബ്ജക്റ്റാണ് സ്റ്റുഡൻസ്. റോട്ട് ഏത് രൂപത്തിലുണ്ടാകുക, റോട്ട്, റോട്ടിൻ്റെ രൂപങ്ങൾ ഏതൊക്കെയാ, റൈറ്റ്, റൈറ്റ്സ്, റോട്ട്, റിട്ടൺ, റൈറ്റിംഗ്. അപ്പോൾ നമ്മൾ ഏത് രൂപത്തിലാണുള്ളത്, ഡിഡ് ഫോമിലാണുള്ളത്. അപ്പോൾ ഡിഡ് നമ്മൾ ഓക്സിലറി വെർബ് ഡിഡാണ് വരിക അല്ലേ. ഈ റൈറ്റ് എങ്ങനെയാണ് റോട്ടായി, റൈറ്റ് പ്ലസ് ഡിഡാണ് എന്തായി മാറുന്നത്, റോട്ടെന്നായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിൽ ഓക്സിലറി വെർബ് ഏതാ വരിക, ഡിഡ് എന്നാണ് വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നെഗറ്റീവ് അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, അവിടെ പോയി നോട്ട് ചേർക്കരുത്. അപ്പോൾ ഡിഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ, അവർ കുറേ പേരുണ്ടാവും. അപ്പോൾ സ്റ്റുഡൻസ് എന്നായി നമ്മൾ എഴുതാൻ പാടില്ല, എന്ത് ചെയ്യേണ്ടത്, ദേ ഡിഡ് ദേ എന്നാണ് എഴുതേണ്ടത്. എന്താണ് ഡിഡ് ദേ, എന്തുകൊണ്ടാണത് പോസിറ്റീവായത്, ഈ ഫ്യൂ എന്നുള്ള ഈ ഒരു വാക്ക് ഇതിലുണ്ടായപ്പോൾ ഈ സെൻസ് നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുക, നമ്മളെ ടാഗ് പോസിറ്റീവായിട്ട് മാറി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്സിലറി വെർബ് കൊണ്ടാണ് തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ വെർബ് നോക്കി, വെർബ് സബ്ജക്റ്റിന് തൊട്ടടുത്തല്ല വെർബ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വെർബ് എന്താണ്, റോട്ട് എന്നുള്ള രൂപത്തിലാണ് വെർബ് ഉള്ളത്. അപ്പോൾ റോട്ട് എന്ന രൂപം ഏതാണ്, ഡിഡ് ഫോമാണ് ഇതിൻ്റെ ഓക്സിലറി വെർബ് വരുന്നത്. അപ്പോൾ ഇനി ഡിഡ് പ്ലസ് സ്റ്റുഡൻസ് എന്തായിരിക്കും, ദേ ഡിഡ് ദേ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദെൻ അടുത്ത എക്സാം നോക്കി, ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ, ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. ഇവിടെയും ഓക്സിലറി വെർബ് നമുക്ക് നേരിട്ട് കാണുന്നില്ല, ഇത് പോസിറ്റീവാണെന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വെർബ് നോക്കുന്നു, സബ്ജക്റ്റ് വെർബ്, സബ്ജക്റ്റ് വെർബ് എന്ന് പറയുമ്പോൾ നോക്കിയാൽ നിങ്ങളുടെ ലുക്സ്, ലുക്സ് എന്ന് പറഞ്ഞാൽ ഏത് ഫോമായി, ഡസ്, ഓക്സിലറി വെർബ് ഇവിടെ കിട്ടിയല്ലോ, ആ ഡി ഒ എസ്, ഡസ്. നെഗറ്റീവ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ട്, ഡസിൻ്റ് ഷി, എന്ത് ചെയ്യുന്നു, ഡസിൻ്റ് ഷി, ഡസിൻ്റ് ഷി. ഓക്കെ, ഇത് സിമ്പിളാണ്. ദെൻ അടുത്ത്, അത് നമ്മളിത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഹീ എന്നുള്ളത് അവിടെ ഷീ എന്നായിരുന്നുള്ളൂ. അടുത്ത് നോക്കിയാൽ, ഹീ വെൻഡ് ടു സ്കൂൾ, വെൻഡ്. ഇവിടെയും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഓക്സിലറി വെർബ് കാണുന്നില്ല. അപ്പോൾ നമ്മൾ വെർബിലേക്ക് നോക്കുന്നു. ഈ വെൻഡ് എന്നുള്ളത് ഗോ എന്നുള്ളതിൻ്റെ മറ്റൊരു രൂപമാണ്. അപ്പോൾ ഗോ ഗോസ്, വെൻഡ് ഗോൺ ഗോയിങ്. അപ്പോൾ ഏത് രൂപമാണ്, വെൻഡ് എന്നുള്ളത് ഡിഡ് ഫോമാണ്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഡിഡ് എന്ന് എഴുതി വെച്ചു. ഇത് പോസിറ്റീവാണല്ലോ, നേരത്തെ നെഗറ്റീവ് ആകുന്ന ഒറ്റ വാക്കുകളൊന്നുമില്ല. അപ്പോൾ നോട്ട് നമ്മൾ ചേർക്കണം. അപ്പോൾ ഡിഡിൻ്റ്, ഡിഡിൻ്റ് ഹി, ഡിഡിൻ്റ് ഹി, ഇതാണ് ഡിഡിൻ്റ് ഹി. അങ്ങനെയാണെങ്കിൽ ഇതിനെന്ത് വരും, ഹീ റോട്ട് എ സ്റ്റോറി, കണ്ടോ, ഹീ റോട്ട് എ സ്റ്റോറി. ഇവിടെയും ശ്രദ്ധിക്കുക, റോട്ട് ഏത് രൂപത്തിലാണ്, ഡിഡ് രൂപത്തിലല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഡിഡ് ദെൻ ഡിഡ്, റൈറ്റ് റൈറ്റ്സ്, റോട്ട് റിട്ടൺ റൈറ്റിംഗ്. അപ്പോൾ റോട്ട് എന്നുള്ളത് ഡിഡ് ഫോമിലാണ്. അപ്പോൾ ഡിഡ് ഫോമിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഓക്സിലറി വെർബ് ഡിഡ് എഴുതുന്നു. നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോട്ട്, ഡിഡിൻ്റെ ഹി, ഡിഡിൻ്റെ ഹി, ഡിഡിൻ്റെ ഹി എന്ന് ചേർക്കും. ഈ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഈ വെർബിൻ്റെ രൂപം കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്.
അത് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഇനി വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതെല്ലാം ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്ത ലാസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിയേ. രാജു ഈറ്റ്സ് എ ബനാന. ഈറ്റ്സ് 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 മീൻസ് ഡസ് ഫോം ആണ് ഇവിടെ. അത് മാത്രമല്ല ഈ സെൻറ്റൻസ് എന്താണ്, ഒരു പോസിറ്റീവ് സെൻറ്റൻസുമാണ്. വരാനുള്ള ടാഗ് എന്ത് ചെയ്യാം, നെഗറ്റീവ് ചെയ്യാം. ഈറ്റ്സ് എന്നുള്ളത് ഏത് ഫോമിലാണ് കാണുക, ഡസ് ഫോമിലാണ് കാണുക. ഡസ് ഇനി നമ്മൾ നെഗറ്റീവ് ആക്കാൻ എന്ത് ചെയ്യുന്നു, ഡസിൻ്റ്. ഡസിൻ്റ് രാജു ഒരാണായതുകൊണ്ട് ഡസിൻ്റ് ഹി. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, രാജു രാജു ഈറ്റ്സ് എ ബനാന അല്ലേ. അപ്പോൾ എന്ത് വരും, അത് ഡസിൻ്റ് ഹി എന്ന് വരും. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പോയിൻ്റ് രണ്ടെണ്ണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും, ദെൻ നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഓക്സിലറി വെർബ് കൊണ്ടാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഓക്സിലറി തന്നിട്ടില്ലെങ്കിലോ നമ്മളെന്ത് നോക്കണം, വെർബ്. ആ വെർബ് ഏത് രൂപത്തിലാണ് നോക്കണം, ഡു ഡസ് ഡിഡ്. ഈ മൂന്ന് രൂപത്തിൽ ഏതെങ്കിലും ഒരു രൂപം ഉണ്ടാവുള്ളൂ. മറ്റ് രണ്ട് രൂപം ഉണ്ട് ഏത്, ഡൺ ആൻഡ് ഡൂയിങ് ഈ ഡണ്ണും ഡൂയിങ്ങും വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ തൊട്ട് മുമ്പ് ഓക്സിലറി വെർബ് ഉണ്ടാവും. ഡൺ എന്ന് വരികയാണെങ്കിൽ അതിന് മുമ്പ് ഹാവോ ഹാസോ ഹാഡോ എന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഡൂയിങ് വരികയാണെങ്കിൽ അതിന് മുമ്പ് എന്തുണ്ടാവും, ഈസ് ആം ആർ വാസ് വെയർ എന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഓക്സിലറി വെർബാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ട, ഡു ഡസ് ഡിഡ് ഈ രൂപമാണോ വരുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ നമ്മൾ ആ പറഞ്ഞ നിയമപ്രകാരം വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി ഈ നിയമത്തിലൊന്നും വരാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി മനസ്സിലാക്കിക്കണം. ചിലപ്പോൾ എക്സാമിന് അതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നിയമം പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ വന്നാൽ കോമൺ ആയിട്ട് എഴുതുന്ന ചില വാക്കുകളുണ്ട്, വന്നാൽ അതെന്താണ് നമ്മൾ അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കൂ, ഇവിടെ ലെറ്റ് അസ് ഹെൽപ്പ് ദ പുവർ. ഇത് ലെറ്റ് അസ് എന്നാണ് വായിക്കുക. ഇത് ശരിക്കും എങ്ങനെ വെച്ചാൽ ലെറ്റ് അസ് ഷോർട്ടാണ്, ലെറ്റ് അസ് ഹെൽപ്പ് ദ പുവർ. ലെറ്റ് അസ് ഇവിടെ ഇങ്ങനെ ഒരു വാക്ക് വന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞ ആ നിയമങ്ങളൊന്നും നമ്മൾ ബാധകമല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ലെറ്റ് അസ് എന്ന് വന്നാൽ ഷാൾ വി എന്ന് എഴുതി വെച്ചാൽ മതി. ഷാൾ വി, അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ലെറ്റ് അസ് വന്നാൽ ഷാൾ വി. ദെൻ അടുത്താണ് ലെറ്റ് മീ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഷാൾ ഐ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ നിയമങ്ങളൊന്നും ബാധകമല്ല ഇതിന്. ലെറ്റ് അസ് ലെറ്റ് മീ. ഓക്കെ, അടുത്തത് തന്നെ അയാം. അയാം എന്നത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, ഇവിടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാറ്റി പറയാം. അയാം എ പ്ലെയർ. അപ്പോൾ എന്താ വരിക, അയാം വന്നാൽ ആറിൻ്റ് ഐ എന്നാണ് വരിക. അയാം വന്നാൽ ആറിൻ്റ് ഐ എന്നാണ് വരിക. അയാം നോട്ട് എന്ന് പറഞ്ഞാൽ ആം ഐ എന്ന് വരും കേട്ടോ. ഇവിടെ നമ്മൾ അയാം എ പ്ലെയർ ആറിൻ്റ് ഐ. ഇത് മൂന്നും നിയമങ്ങളൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞ നിയമങ്ങളൊന്നും ബാധ. അപ്പോൾ ലെറ്റസ്, ലെറ്റസ് മീൻസ് ഷോർട്ടായിട്ടേക്കാണ് വരുന്നത്. ലെറ്റ് അസ് എന്നാണ് അതിൻ്റെ മീനിങ്. അത് സോറി, ഫുൾ ഫോം ലെറ്റ് അസ് ഹെൽപ്പ് ദ പുവർ ഷാൾ വി. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ ഷാൾ ഐ. അയാം എന്നാൽ ആറിൻ്റെ ഐ. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിയേ. സാധാരണ നമ്മൾ കേൾക്കുന്ന കം ഹിയർ, ക്ലോസ് ദ ടെക്സ്റ്റ് ബുക്ക്, ഗെറ്റ് ഔട്ട് ഫ്രം ദ ക്ലാസ്, സ്റ്റോപ്പ് സ്മോക്കിംഗ്, ഇങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ ഇമ്പരറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. അത് പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. അത് മനസ്സിലാക്കാനുള്ള എളുപ്പം മാറണം വെച്ചാൽ വെർബുകളെ കൊണ്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് വെർബ് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ അത്തരം സെൻറ്റൻസുകളെ നമ്മൾ ഇമ്പരറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നു. ഇപ്പോൾ കം എന്നുള്ളൊരു വെർബല്ലേ, ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നത് പറഞ്ഞു. ടീച്ചേഴ്സൊക്കെ പറഞ്ഞില്ല ഗെറ്റ് ഔട്ട് ഫ്രം ദ ക്ലാസ് എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും ഡിസ്റ്റർബ് ഒക്കെ ചെയ്താൽ ഗെറ്റ് ഔട്ട് ഫ്രം ദ ക്ലാസ്. ഇപ്പോൾ ചില ആളുകളൊക്കെ നമ്മൾ ഉപദേശിക്കും അല്ലേ, സ്റ്റോപ്പ് സ്മോക്കിംഗ് എന്നൊക്കെ പറയില്ലേ. അങ്ങനെയുള്ള സെൻറ്റൻസുകൾ വന്നാൽ ഇവിടെ സബ്ജക്റ്റ് അല്ല തുടങ്ങിയിട്ടുള്ളത്, വെർബുകളെ കൊണ്ടാണ് വന്നത്. അപ്പോൾ വെർബുകളെ കൊണ്ടുള്ള ഒരിതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, വിൽ യു എന്ന് എഴുതി വെച്ചാൽ മതി. എന്ത്, വിൽ യു, വിൽ യു, വിൽ യു എന്നാണ് എഴുതേണ്ടത്. ആ ഇമ്പരറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയും. ഈ ഇമ്പരറ്റീവ് സെൻറ്റൻസുകൾ നമ്മൾ റിപ്പോർട്ടിംഗ് സ്പീച്ചൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ കം ഹിയർ എന്ന് പറഞ്ഞാൽ വിൽ യു എന്നാണ് വരിക. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത് മൂന്നുമാണ്. ലെറ്റ് എസ് വന്നാൽ ഷാൾ വി, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ്, ലെറ്റ് മീ എന്ന് പറഞ്ഞാൽ ഷാൾ ഐ, അയാം വന്നാൽ ആറിൻറ്റ് ഐ, പിന്നെ ഇമ്പരറ്റീവ് സെൻസ് ആണെങ്കിൽ വിലയു. ഇതിലും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, ലെറ്റസ് വന്നാൽ ഷാൾ. ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം, ഈ മൂന്നെണ്ണം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എക്സാമിനൊക്കെ സാധാരണ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമ്മൾ ഇന്നെടുത്ത ഈ ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ
കൂടുതൽ എക്സാമ്പിൾ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പുസ്തകങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല, നിങ്ങളുടെ പഴയ കാലത്തെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ മുമ്പുള്ള ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എക്സാമ്പിൾ ഉണ്ടാകും. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾസ് വളരെ കുറവാണ്. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഹോപ്പ് യു വെൽ, താങ്ക് യു.